ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി വിശദീകരണ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധം. കൊച്ചിയിൽ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. ജനങ്ങളുടെ ആശങ്ക അകറ്റാനാണ് വിശദീകരണ യോഗങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിന് ഉന്നതാധികാര സമിതി രൂപീകരിച്ചു. 3 ദിവസത്തിനകം സംഭവത്തിൽ റിപ്പോർട്ട് നൽകും. അതേസമയം സുരക്ഷാ വീഴ്ചയിൽ സുപ്രീംകോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹർജി. മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് ആണ് ഹർജി നൽകിയത്. ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഹർജിയുടെ പകർപ്പ് പഞ്ചാബ് സർക്കാരിന് കൈമാറാൻ നിർദ്ദേശിച്ച് ചീഫ് ജസ്റ്റിസ്. ചാൻസലർ പദവിയിൽ തുടരില്ലെന്ന് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളുടെ കാര്യത്തിൽ അനാവശ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് ലഭിക്കണം. ഉറപ്പ് ലഭിച്ചാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്നും ഗവർണർ പറഞ്ഞു. കേരളത്തിലെ മലയോര ഹൈവേയുടെ റൂട്ട് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ഹൈവേയുടെ റൂട്ട് നിശ്ചയിക്കാൻ ജഡ്ജിമാർ വിദഗ്ധരല്ലെന്ന് ജഡ്ജിമാരായ അബ്ദുൾ നസീർ, കൃഷ്ണ മുരാരി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ നിശ്ചയിച്ച റൂട്ടിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി എടുക്കും. രഹസ്യമൊഴി എടുക്കാൻ എറണാകുളം CJM കോടതി അനുമതി നൽകി. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്തും. ദിലീപിനെതിരായ വെളിപ്പെടുത്തലിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. മുസ്ലിം സ്ത്രീകളെ ഓൺലൈൻ ലേലത്തിന് വെച്ച് അധിക്ഷേപിച്ച മൊബൈൽ ആപ്പ് നിർമ്മാതാവ് പിടിയിൽ. 21 വയസ്സുകാരൻ നീരജ് ബിഷ്ണോ ആണ് പിടിയിലായത്. അസമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മിനറൽ വാട്ടർ വിലയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇല്ല. സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട് ഡിവിഷൻ ബെഞ്ച്. സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി അടുത്ത ആഴ്ച വിശദമായ വാദം കേൾക്കും. കുപ്പിവെള്ള വില 13 രൂപയാക്കിയ സർക്കാർ തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് DPR പുറത്തുവിടില്ലെന്ന് കേരയിൽ MD. പ്രൊജക്ട് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് DPR പുറത്തുവിടുമെന്ന് അജിത് കുമാർ പറഞ്ഞു. DMRC, ചെന്നൈ മെട്രോ ഉൾപ്പെടെ ആരും DPR ആദ്യം പുറത്തുവിട്ടിട്ടില്ലെന്നും വിശദീകരണം. സസ്പെൻഷനിലായിരുന്ന M. ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. അദ്ദേഹത്തെ തിരിച്ചെടുത്തുകൊണ്ടുള്ള ഉത്തരവ് ചൊവ്വാഴ്ച കിട്ടിയെങ്കിലും ഏത് പദവി നൽകും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. ഏത് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. RSS നേതാവ് വത്സൻ തില്ലങ്കേരിക്കെതിരെ കേസെടുത്ത് കണ്ണൂർ ടൌൺ പോലീസ്. പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിനാണ് കേസെടുത്തത്. 200 പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണിയെ ആക്രമിച്ചയാളെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം ബേപ്പൂർ സ്വദേശി മോഹൻദാസ് ആണ് അക്രമം നടത്തിയത്. ആക്രമണത്തിനിടയിൽ ഇയാൾക്കും നേരിയ പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്നും പോലീസ് പറഞ്ഞു. അതേസമയം ബിന്ദുവാണ് തന്റെ ഭർത്താവിനെ ആക്രമിച്ചതെന്ന് പ്രതി മോഹൻദാസിന്റെ ഭാര്യ റീജ. ബിന്ദുവിനെതിരെ പരാതി നൽകുമെന്നും റീജ പറഞ്ഞു. ഓൺലൈൻ ചൂതാട്ടം അവസാനിപ്പിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. MK സ്റ്റാലിന്റെ പ്രതികരണം തമിഴ്നാട് നിയമസഭയിൽ. കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ വിവിധ ഏജൻസികൾക്കെതിരെ സംയുക്ത അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്രം. GST, ഇന്റലിജൻസ്, ED, IT വകുപ്പ് എന്നിവ സംയുക്തമായാണ് അന്വേഷണം നടത്തുക. കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ വിവിധ ഏജൻസികൾക്കെതിരെ സംയുക്ത അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്രം. GST, ഇന്റലിജൻസ്, ED, IT വകുപ്പ് എന്നിവ സംയുക്തമായാണ് അന്വേഷണം നടത്തുക. വാസീർ എസ് എന്ന സ്ഥാപനം 40 കോടിയുടെ വെട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്ര നടപടി. അതേസമയം കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ അന്വേഷണം വിപുലീകരിച്ചു പോലീസ്. ന്യൂസിലൻഡ് ആതിഥ്യം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു. മിതാലി രാജാണ് ക്യാപ്റ്റൻ. യുവതാരമായ ജമീമ റോഡ്രിക്സിനും പേസർ ശിഖ പാണ്ഡെയും ടീമിലില്ല. സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച യാസ്തിക ഭാട്ടിയ, സ്നേഹ റാണ എന്നിവർ ടീമിൽ സ്ഥാനം കണ്ടെത്തി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച രഞ്ജി ട്രോഫി നടത്താൻ BCCI ഉടൻ വഴി കണ്ടെത്തുമെന്ന് പ്രസിഡന്റ് സൌരവ് ഗാംഗുലി. കോവിഡ് ബാധയിൽ കുറവുണ്ടായാൽ ഉടൻ ആഭ്യന്തര മത്സരങ്ങൾ നടത്തും. വിവിധ ടീമംഗങ്ങൾക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് രഞ്ജി ട്രോഫി മാറ്റിവെച്ചത്. താരങ്ങളുടെ ആരോഗ്യമാണ് ബോർഡിന് പ്രധാനമെന്നും ഗാംഗുലി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.